ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ് ആൻഡ് ജീന. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാനൊരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മളിന്ന് എളുപ്പത്തിൽ ഈ ഒരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പിയാണിത്. പക്ഷേ ഞാൻ ഉണ്ടാക്കാറുള്ള രീതി, അതുപോലെ രണ്ട് മൂന്ന് ടിപ്സ്, നമ്മൾ സാധാരണ വരുത്താവുന്ന മിസ്റ്റേക്ക് ഒഴിവാക്കാനുള്ള രണ്ട് മൂന്ന് ടിപ്സും കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി നമ്മുടെ ചോറൊക്കെ ഊറ്റിയെടുക്കണ അരിപ്പ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാബേജിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് അതിൽ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ വാർന്നു പോകാൻ വേണ്ടി ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചോറ് വെക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൽ ക്യാബേജ് ഇട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരെ വെള്ളമില്ലാതെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, തീരെ വെള്ളം ഉണ്ടാവില്ല അതിൽ. അപ്പോൾ ഇത് ഒരു 3/4 കിലോ ക്യാബേജ് ഉണ്ട്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇങ്ങനത്തെ ഗ്രേറ്റർ ഇല്ലേ, നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കണ ഗ്രേറ്റർ, അതിൽ കുറച്ച് വലിപ്പമുള്ള ഹോളിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് നമ്മുടെ ക്യാബേജിനെ. അപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല പോലെ അതിൽ വെള്ളം കളഞ്ഞ് വെക്കുക. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, കാരണം ക്യാബേജ് വേവാൻ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല വെള്ളമുള്ള സാധനമാണിത്. അപ്പോൾ നല്ല പോലെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളയുക, കൈ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് അരിപ്പ പാത്രം ആയതുകൊണ്ട് ആ ഹോള് കൂടെ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ വെള്ളം പൊക്കോളും, ബാക്കി ക്യാബേജ് അവിടെ നിന്നോളും. അപ്പോൾ നല്ല പോലെ തിരുമ്മിയിട്ട് ആ വെള്ളം കളയുക. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് തന്നെയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് സബോളയാണ്. ഞാനിവിടെ ഒരു 1/2 സബോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ചെറിയ സബോളയാണ്, അതുകൊണ്ട് 1/2 സബോള എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിലാണ് പച്ചമുളക് വേണം. ഞാനിവിടെ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത്ര വേണ്ടി വരും. ഇത് അത്യാവശ്യത്തിന് എരിവുള്ള പച്ചമുളകാണ്. അതിങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിടുക. കണ്ടില്ലേ, ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തിടാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് കറിവേപ്പിലയാണ്. ഞാനും ഇങ്ങനെ ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു, നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഉപ്പ് ഇപ്പൊ കറക്റ്റ് പാകായിട്ടുണ്ട്. അപ്പൊ 1/4 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും 1/4 കിലോ ക്യാബേജിലേക്ക്. 1/4 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂൺ ആദ്യം ഇട്ടു, പിന്നെ വീണ്ടും ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ പാത്രം നോക്കുക. വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, തിരുമ്പി കഴിയുമ്പോൾ വീണ്ടും വെള്ളം വരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ട കുറച്ച് വെള്ളം വന്നേക്കണുണ്ടല്ലേ, അത് ഈ ക്യാബേജ് നല്ലപോലെ തിരുമ്മിയെടുക്കുമ്പോൾ വെള്ളം അതിൽ കൂടെ അങ്ങനെ വരും. കണ്ടില്ലേ, അപ്പോൾ നല്ല പോലെ വെള്ളമില്ലാത്ത രീതിയിൽ ക്യാബേജ് എടുക്കാൻ ശ്രദ്ധിക്കണം. നല്ല രസം ഉണ്ടാവുള്ളൂ ക്യാബേജ് ഉപ്പേരിക്കും, ക്യാബേജ് തോരന്. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് വേവിച്ചെടുക്കാനായിട്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അതിനുശേഷം നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ക്യാബേജ് ഉപ്പേരി അല്ലെങ്കിൽ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് രീതിയിലായിരിക്കും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെയാണ് ഞാൻ ഈ അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് ഞാനൊരു നാലോ അഞ്ചോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ഇതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ മുഴുവൻ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അരിപ്പപാത്രം. ഈ അരിപ്പപാത്രത്തിലാണ് ഞാന് ക്യാബേജ് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ക്യാബേജ് വേവിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ കുക്കിംഗ് ഒന്നും അറിയാത്ത സമയത്ത് ഈ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മൂടി വെച്ച് വേവിക്കാറുണ്ട്. പക്ഷെ മൂടി വെച്ച് വേവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ക്യാബേജ് ഇങ്ങനെ തുറന്ന് തന്നെ വേവിക്കേണ്ടതാണ് അതിൻ്റെ ടേസ്റ്റ്. കാരണം മൂടി വെച്ച് വേവിക്കുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ അതിൻ്റെ ആവി വെള്ളം ഇതിലേക്ക് വീണ്ടും വീഴും. അപ്പോൾ ഈ നമ്മൾ ഈ വെള്ളം കളഞ്ഞതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് മൂടി വെച്ച് വേവിക്കാതെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ, അതായത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതായത് തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് ടേസ്റ്റ്. മറ്റേതിൻ്റെ ആവി വെള്ളമൊക്കെ വീണ്ടും വീണ്ടും ഇത് വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുക. അപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് ടിപ്സ് ഉണ്ട്. അതായത് ഒന്ന്, നിങ്ങൾ ക്യാബേജ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പപാത്രത്തിൽ വെച്ച് വെള്ളം കളയുക. ക്യാബേജിൻ്റെ വെള്ളം നല്ലപോലെ കളയുക. പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാതെ ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ടിപ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി നോക്ക്, നല്ല രസം ഉണ്ടാവും. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസും താഴെ അറിയിച്ചോളൂ. അപ്പം ഇത് വേവട്ടെ. ചെറിയ തീയിൽ നിന്നിട്ട് വേണം വേവാനായിട്ട്. തീ കൂട്ടി വെക്കാനേ പാടില്ല. അപ്പോൾ ഇത് വെന്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇടയ്ക്ക് ഇനി ഇത് വെന്തതിന് ശേഷം ഞാൻ കാണിക്കാൻ പോകുന്നുള്ളൂ വീഡിയോ. കാരണം എന്താ വെച്ചാൽ ഇത് ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ പണി. അപ്പോൾ അത് ഇടയിലൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ വെന്ത് വന്നതിന് ശേഷം കാണിക്കാം വീഡിയോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ക്യാബേജ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. എടുത്ത അളവിനേക്കാളും ഒരുപാട് കുറഞ്ഞു. അതായത് മുക്കാൽ കിലോ ക്യാബേജ് വെച്ചാലും അത് വെന്ത് വന്നപ്പോൾ ഉണ്ടല്ലേ, ഇത് ഒരു അരക്കിലോൻ്റെ അത്രയ്ക്ക്, അതായത് കുറച്ച് കുറഞ്ഞ പോലെയായി. ഇനി നമുക്കിതിൽ ആകെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ടിപ്പാണ് കേട്ടോ. ഇത് ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. നമ്മുടെ നാളികേരമാണ് അത്. ഞാൻ ഇങ്ങനെ കൈൻ്റെ അളവാണ് പറയുന്നത്. അത് ലാസ്റ്റ് ക്യാബേജ് വെന്തതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് പിടിയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അത് ഏതാണ്ട് മെഷറിംഗ് കപ്പില് പറയുമ്പോൾ ഏതാണ്ട് ഒരു കപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ക്യാബേജ് ഉപ്പേരി അല്ലെങ്കിൽ ക്യാബേജ് തോരൻ, ഞങ്ങൾ തൃശ്ശൂരുകാരൊക്കെ ക്യാബേജ് ഉപ്പേരി എന്നാണ് പറയാറ്, പക്ഷെ ക്യാബേജ് തോരൻ എന്നും പറയും. അപ്പൊ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ക്യാബേജ് വെള്ളം കളഞ്ഞിട്ട് വാരാനൊക്കെ വെച്ച് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തില്ല. അപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ ചേർക്കേണ്ടി വരില്ല. അഥവാ ഇനി നിങ്ങൾക്കെല്ലാം ക്യാബേജൊക്കെ വെന്ത് വന്നതിന് ശേഷം ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ഉപ്പ് ഇനി ഓരോ സൈഡിലായിട്ട് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കി നോക്കുക. നല്ല എളുപ്പമാണ്. വേറൊരു കറി ഇല്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു ക്യാബേജ് തോരൻ മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്ന വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം, ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. അത് വയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.